ഹലോ, വെൽക്കം ബാക്ക് ടു കരിമിഷി ഫാമിലി. ഇന്നത്തെ വീഡിയോയിലേക്ക് അടുക്കുന്നതിന് മുമ്പ് ബേസിക് അപ്ഡേറ്റ് അല്ലേ. ബേസിക് അപ്ഡേറ്റ്, ഇതൊരു കോഴ്സ് എന്ന് ഞാൻ വെരി റീസെന്റ് വാങ്ങിച്ച ടീഷർട്ടാണ്. ഇതുണ്ടോ, നല്ല ആനിമൽ പ്രിന്റ്, ഇപ്പൊ ഭയങ്കര ആനിമൽ പ്രിന്റ് പിന്നെയും ഫാഷൻ ആയിട്ടുണ്ട്. വളരെ നാളുകൾക്ക് മുമ്പ് ഞാൻ, എനിക്ക് എപ്പോഴും ആനിമൽ പ്രിന്റ് ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും കുറെ, എനിക്ക് ഒന്ന് 2-3 ഇയേഴ്സ് കഴിയുമ്പോഴേക്കും ആനിമൽ പ്രിന്റ് പിന്നെയും എന്താണ് ആ ഒരു ഫാഷനായിട്ട് വരും. ഇപ്പോ ആനിമൽ പ്രിന്റിൽ തന്നെ ഡിഫറെന്റ്, അതായത് നോർമലി ബ്രൗണിലൊക്കെയാണ് ആനിമൽ പ്രിന്റ് കാണാം. ഇതിപ്പോ നോക്ക്, ഓറഞ്ച്, മഞ്ഞ, അങ്ങനെ കളേഴ്സിൽ ആനിമൽ പ്രിന്റ് വരുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ ഓറഞ്ച് കണ്ട് അപ്പൊ തന്നെ വാങ്ങിച്ചു. അപ്പൊ അതാണ്. പിന്നെ കൂസിന്റെ ഡ്രസ്സിന്റെ ക്വാളിറ്റി നല്ല കിടിലൻ ക്വാളിറ്റിയാണ്. താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ. കാരണം എന്താണ്, നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് നല്ല കിടിലൻ ക്വാളിറ്റി അവർ തരുന്നുണ്ട്. പിന്നെ ഡ്രസ്സിന്റെ ഡിസൈനും എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ്. പിന്നെ ലിപ്സ്റ്റിക്ക് വിയോവി എന്ന് പറയുന്നത് ഓസ്ട്രേലിയ എന്നുള്ള ബ്രാൻഡാണ്. പിന്നെ കണ്ണിന് മുകളിൽ ഞാൻ ഐ ഷാഡോ പോട്ടാണ് ഇട്ടിരിക്കുന്നത്, ലോട്ടസിന്റെ. ഞാൻ എന്റെ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതും പുറത്തുനിന്ന് തന്നെയാണ്, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അപ്ഡേറ്റ്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കേരളത്തിൽ അല്ല ഇന്ത്യൻ സ്കിൻ ടോണിന്റെ ഫൗണ്ടേഷൻ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. കാരണം എപ്പോഴും മിക്കപ്പോഴും പിങ്ക് അണ്ടർ ടോൺ ആയിരിക്കും, ഈവൻ ഡാർക്ക് കളർ ആണെങ്കിൽ കൂടി പിങ്ക് അണ്ടർ ടോൺ ആയിരിക്കും. പക്ഷെ നമ്മളുടെ മെജോറിറ്റി ഉള്ള ആളുകളും ഒന്നില്ലെങ്കിൽ ന്യൂട്രൽ ടോൺ ആയിരിക്കും, അല്ലെങ്കിൽ യെല്ലോ അണ്ടർ ടോൺ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു പിങ്ക് അണ്ടർ ടോൺ ഇടുമ്പോഴേക്കും ആണ് ശരിക്കും ഭയങ്കര ഒരു പുട്ടി അടിച്ച പോലെ നമുക്ക് തോന്നുക, അല്ലെങ്കിൽ ഒരു വൈറ്റ് കാസ്റ്റ് എന്തായാലും വരുന്നത്. അപ്പോ മെജോറിറ്റിയും അങ്ങനെ തന്നെയാണ്. ഈവൻ അല്ലെങ്കിൽ നമ്മൾ ഹൈ എൻഡിലേക്ക് പോകണം, ഈവൻ നമുക്കൊരു ലോ ബജറ്റിലൊക്കെ ആണ് നമ്മൾ വാങ്ങിക്കുന്നെങ്കിൽ എപ്പോഴും നമുക്ക് ആ ഒരു കറക്റ്റ് കളർ എന്തായാലും കിട്ടില്ല. പക്ഷെ ഈ വെരി റീസെന്റ്ലി ഒരു ലോഞ്ച് വന്നിട്ടുണ്ട് NYBയുടെ. അതിൽ നിങ്ങൾ അതിന്റെ ഷെയ്ഡ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് എല്ലാം കൊടുക്കാം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാനേ പറ്റില്ല, അത്രയും വെറൈറ്റി ഷെയ്ഡ്സ് ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് 14 വെറൈറ്റി ഷെയ്ഡ്സ് ഉണ്ട്, അതായത് ഏറ്റവും ഡീപ്പ് ആയിട്ടുള്ള സ്കിൻ ടോൺ. ഇപ്പൊ നിങ്ങളൊരു സിനിമ മേക്കപ്പോ അല്ലെങ്കിൽ ഒരു എന്താ അങ്ങനെ ഒരു മോഡലിംഗ് മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരുപയോഗിക്കുന്ന കുറെ ബ്രാൻഡ് ഉണ്ട്. അതിലിപ്പോ ഒരു നീഗ്രോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഡാർക്ക് സ്കിൻ ടോൺ ഉപയോഗിക്കുന്ന കളറാണ്. അതായത് നമ്മളുടെ ഇത് ശരിക്കും കേരളത്തിലൊന്നും അത്രയും ഡാർക്ക് സ്കിൻ ആയിട്ടുള്ളവരില്ല. പക്ഷെ ഞാൻ പറയാണ്, ആ ഒരു എന്താ പറയണത്, ആ ഒരു അത്രയും ഡാർക്ക് അല്ല, എന്നാലും അതിനോട് അടുപ്പിച്ചിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് വരെ ഇത് ഈ ഒരു റേഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം ഷെയ്ഡ് സ്വാച്ച് ചെയ്തിട്ട്. അപ്പോ ഇനി നിങ്ങൾക്ക് എന്താ പറയണത്, ഒരിക്കലും ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു കൺസീലർ നിങ്ങളുടെ മാർക്കൊന്നും കൺസീൽ ചെയ്ത് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ശരിക്കും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ വന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. അപ്പൊ നിങ്ങളത് ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി എന്തായാലും നോക്കണം, കാരണം അത്രയും വെറൈറ്റി ഷെയ്ഡ്സ് ആണ് അവർ തന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബ്ലെൻഡിങ് എങ്ങനെയാണ്, അതിന്റെ എന്താണ് ആ ഒരു എഫക്ട് എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു സെപ്പറേറ്റ് മേക്കപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ക്ലിക്ക് ചെയ്യാം, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. നയൻതാര ഇൻസ്പയർഡ് മേക്കപ്പിലും അതിനകത്ത് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല കിടലിനായിട്ട് ബ്ലെൻഡ് ചെയ്യും. പിന്നെ ഇപ്പൊ ഒരു സമ്മർ ടൈം ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും ഇങ്ങനത്തെ സ്റ്റിക്ക് ഫൗണ്ടേഷൻ ആണ് എപ്പോഴും നല്ലത്, കാരണം അത് ഒലിച്ച് താഴേക്ക് എന്തായാലും പോകില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ഓറഞ്ച്, റെഡ് ആ റേഞ്ചിലുള്ള ഷെയ്ഡ് വരെയും ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നൊന്നായിട്ട് നമുക്ക് ഷെയ്ഡ് സ്വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ ഇതാണ് ഒന്നാമത്തെ ഷെയ്ഡ്. ഇതിന്റെ ബാക്കിലായിട്ട് ഷെയ്ഡ് നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഇതുമാതിരിയാണ് നമ്മുടെ പാക്കിംഗ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഷെയ്ഡ് നമ്പർ ഫസ്റ്റ് ആണ്. അപ്പൊ ഒന്നാമത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു പിങ്ക് കണ്ടിട്ടുള്ളവർക്ക് പറ്റിയ ഷെയ്ഡാണ്. ഞാനിവിടെ സ്വാച്ച് ചെയ്യാം, കണ്ടോ, ഈ ഒരു ഷെയ്ഡാണ്. ഇത് നമ്മുടെ കേരളത്തിൽ മെജോറിറ്റി ആളുകൾക്കും പിങ്ക് കണ്ടിട്ടോൺ അല്ല, ഒരു യെല്ലോ ആൻഡ് ന്യൂട്രൽ ആണ്. അപ്പൊ ഇത് എൻ്റെ ഒരു ഹസ്ബൻഡിന്റെ ഷെയ്ഡ് ഇതാണ് കേട്ടോ. കാരണം ഒരു പിങ്ക് ഏറ്റവും ഫെയർ ആയിട്ട് പിങ്ക് കണ്ടിട്ടോൺ ഉള്ളവർക്ക് പറ്റുന്ന ഒരു ഷെയ്ഡാണിത്. അടുത്തത് രണ്ടാമത്തെ ഷെയ്ഡാണ്, ഇതാണ് സെക്കൻഡ് ഷെയ്ഡ്. ഇത് എൻ്റെ കറക്റ്റ് ഷെയ്ഡാണ്. ഞാൻ എൻ്റെ നയൻതാര ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് ഇത് കേട്ടോ. ഇത് ഒരു മഞ്ഞ അണ്ടർ ടോൺ ഉള്ളവർക്ക് പറ്റുന്ന ഒരു ഫെയർ സ്കിൻ ടോൺ, മഞ്ഞ അണ്ടർ ടോൺ ഉള്ളവർക്ക് പറ്റുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ. ഇനി അങ്ങോട്ട് കുറച്ച് ഡാർക്ക് ഡാർക്ക് ആയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് സ്വാച്ച് ചെയ്ത് തരാം. ഇതാ ഒരു മൂന്നാമത്തെ ഷെയ്ഡാണ്. ഇത് ഇച്ചിരി കൂടി കളറ് കുറഞ്ഞവർക്ക് പറ്റിയ ഷെയ്ഡാണ് മൂന്നാമത്തേത്. അടുത്തത് ഫോർത്ത് ഷെയ്ഡ് ഇതാണ്. ഇത് പക്ഷേ ഒരു
പിങ്ക് അണ്ടർടോൺ ആണ് ഫോർ ഷെയ്ഡ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ട ജസ്റ്റ് ഒരു പിങ്ക് അണ്ടർടോൺ വരുന്നത്. അപ്പോൾ പിങ്ക് അണ്ടർടോണിൽ തന്നെ ഇച്ചിരി ഒരു ഡീപ് സ്കിൻ ടോൺ ഉള്ളവർക്ക് പറ്റുന്നതാണ്, ഒരു മീഡിയം ഡീപ് സ്കിൻ ടോൺ ഉള്ളവർക്ക് പറ്റുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്, ഫോർത്ത് ഷെയ്ഡ് എന്ന് പറയുന്നത്. അടുത്തത് ഫിഫ്ത്ത് ഷെയ്ഡാണ്. ഫിഫ്ത്ത് ഷെയ്ഡ് ഇതാകണ്ട, ഇതൊരു യെല്ലോ ആണ്. അതായത് നമുക്ക് ഇച്ചിരി കൂടി ഒരു മീഡിയം സ്കിൻ ടോണിന് പറ്റുന്ന ഒരു ഷെയ്ഡാണിത്, കണ്ടോ ഈ ഫിഫ്ത്ത് ഷെയ്ഡ്. സിക്സ് ഷെയ്ഡ്, ഇത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണിനും, അതായത് നമ്മുടെ കേരളത്തിലെ ഒരു മീഡിയം സ്കിൻ ടോൺ എന്ന് പറയുമ്പോൾ ചേരുന്ന ഒരു ഷെയ്ഡാണ് ഈ സിക്സ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, ഒരു മീഡിയം സ്കിൻ ടോൺ. ഓക്കെ, ഇതാണ് സിക്സ്ത് ഷെയ്ഡ്. അടുത്തത് സെവൻ ഇന്ത്യയിൽ ഇല്ല, ഇത് അടുത്തത് എയ്ത്ത് ഷെയ്ഡാണ്. എയ്ത്ത് ഷെയ്ഡും അത്യാവശ്യം ഒരു ഡീപ്പ് സ്കിൻ ടോൺ ഉള്ളവർക്ക് ചേരുന്ന ഒരു ഷെയ്ഡാണിത്, എയ്ത്ത് കളറ്, കണ്ടോ. ഓക്കെ, ഇത് പക്ഷെ ഒരു ജസ്റ്റ് ഒരു പിങ്ക് അണ്ടർടോൺ ആണ് ഈ ഒരു എയ്ത്ത് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ഇച്ചിരി ഡീപ്പ് സ്കിൻ ടോൺ ഒരു പിങ്ക് അണ്ടർടോൺ ഉള്ളവർക്ക് ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അടുത്തത് നയൻത്ത് ഷെയ്ഡാണ്. നയൻത്ത് ഷെയ്ഡ് കണ്ടോ, നയൻത്ത് ഷെയ്ഡിൽ ഒരു എന്താണ് ഇത്തിരി കൂടി മീഡിയം ഡീപ്പ് മീഡിയം സ്കിൻ ടോണിന് ചേരുന്ന ഒരു ഷെയ്ഡാണ് ഈ നയൻത്ത് ഷെയ്ഡ്. അടുത്തത് ഷെയ്ഡ് നമ്പർ ടെൻ ആണ്, കണ്ടോ ഷെയ്ഡ് നമ്പർ ടെൻ. അടുത്തത് ഷെയ്ഡ് നമ്പർ ഇലവൻ ആണ്. അത്യാവശ്യം ഒരു നമ്മുടെ ഒരു മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോൺ, ഒരു മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോൺ എന്ന് പറയുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഇലവൻ ഷെയ്ഡ്. ഇലവൻ ട്വൽവ് എന്തെങ്കിലും ഇല്ല. അടുത്തത് തേർട്ടീൻ ആണ് ഞാൻ സ്വാച്ച് ചെയ്യുന്നത്. തേർട്ടീൻ എന്ന് പറയുന്നത് നമുക്കൊരു കറക്റ്റർ എന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഈവൻ ഒത്തിരി ഇതൊരു എന്താണ് ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഏറ്റവും അതായത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും ഡീപ്പ് സ്കിൻ ടോണിന് ശരിക്കും ഒരു കറക്ഷൻ എന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷെയ്ഡ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും അണ്ടർ ഐ സർക്കിളോ അല്ലെങ്കിൽ മുഖത്ത് എന്തെങ്കിലും കറുത്ത പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇത് ഉപയോഗിച്ചിട്ട് നമുക്കിത് ഹൈഡ് ചെയ്യാൻ പറ്റും, മാസ്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ഷെയ്ഡ്. അടുത്തത് ഫോർട്ടീൻ ആണ്, ഇത് കണ്ടോ. ഇത് ശരിക്കും നമുക്ക് കോൺടൂർ ഷെയ്ഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഈ ഒരു ഫോർട്ടീൻ എന്ന് പറഞ്ഞ ഷെയ്ഡ്. അപ്പോൾ നിങ്ങൾ കണ്ടോ ഇത്രയും വൈറ്റ് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു റേഞ്ചിൽ, കണ്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത്രയും വെറൈറ്റി ഷെയ്ഡ്സ് നിങ്ങൾക്ക് എന്തായാലും ഒരു ലോ ബജറ്റിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഷെയ്ഡ് ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളത് ഓർഡർ ചെയ്യുക. ഈവൻ ഭയങ്കര അഫോർഡബിൾ ആണ്, 175 rupees ആണെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഓഫർ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു 140 rupees ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്രോഡക്റ്റ് ആണിത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണുവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.